കാനഡയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഫസ്റ്റ് ചെറിയ വ്ളോഗിംഗ് ഒന്നല്ല എന്നാലും ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് നമുക്ക് മാസ്ക് വെക്കാണ്ട് നടക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പിലോ സ്ഥാപനങ്ങളിലോ പോകണമെങ്കിൽ മാത്രം മാസ്ക് വെച്ചാൽ മതി എന്നാണ് കനേഡിയൻ ഗവൺമെന്റിനാണോ എന്നറിയില്ല ടൊറന്റോയിൽ അങ്ങനെയാണ് നല്ല നീലാകാശം നല്ല വീതി കൂടിയ റോഡ് നമ്മുടെ നാട്ടിൽ നിന്നും കാണാൻ പറ്റാത്ത കുറേ വണ്ടികൾ പിന്നെ ആൾക്കാർ നടക്കുന്ന കുറവാണ് ഇദ്ദേഹം പോള് നമ്മുടെ ഫാൻഷോ കോളേജിലാണ് പഠിക്കുന്നത് ലണ്ടനിൽ നാട്ടിൽ എറണാകുളത്താണ് അപ്പോൾ ഇപ്പോൾ ബാങ്കിലേക്ക് പോവുകയാണ് ചെറിയ ആവശ്യത്തിന് വേണ്ടി നല്ല രസമുള്ള സ്ഥലമുണ്ടോ ഒരു ഡൗട്ടും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പം നല്ല വെയിലുണ്ടെങ്കിൽ പോലും അടിക്കുന്ന കാറ്റ് അത് ഞാൻ എൻ്റെ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രീൻലാൻഡിൻ്റെ അവിടെ നിന്ന് വരുന്ന കാറ്റ് വല്ലതും ആയിരിക്കണം നോർത്ത് പോളിൽ നിന്ന് അത് തടയാനായിട്ട് ഈ വെസ്റ്റേൺ ഗട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ ഈ കാറ്റ് കൊള്ളണം അതുകൊണ്ട് നല്ല തണുപ്പാണ് എത്ര വെയിലത്തിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാര്യം പോകും അത് ഈ ഒരു സമ്മറിലും ഇങ്ങനെയാണെങ്കിൽ വിൻ്ററിൽ നല്ല കഷ്ടപ്പാട് തന്നെയായിരിക്കും അതുകൊണ്ട് കാനഡയിലൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്നെക്കാട്ട് മുമ്പ് വന്നവരൊക്കെ അവരോരോ ഫോട്ടോസൊക്കെ ഇടുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും അടിപൊളി നല്ല ലൊക്കേഷനൊക്കെയാണ് പക്ഷേ ഇവിടെ താമസിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സ്റ്റുഡൻ്റായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലിയുടെ ആവശ്യത്തിനൊക്കെ വരുന്നവരെ സംബന്ധിച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ താഴെ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഹമ്പർ റിവർ എന്ന് പറയുന്നത് നല്ലപോലെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് പക്ഷെ എന്താണെങ്കിലും ഈ നമ്മുടെ ഫ്രീസറിൽ നിന്നെടുക്കുന്ന ഫ്രിഡ്ജിൽ നിന്നല്ല ഫ്രീസറിൽ നിന്നെടുക്കുന്ന വെള്ളത്തിൻ്റെ അത്ര തന്നെ തണുപ്പുണ്ടാവും അപ്പോൾ ചാടി കുളിക്കാനൊക്കെ പറ്റില്ല കുളിക്കുന്നവരുണ്ടാവുണ്ടോ ഞാൻ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുകയാണ് ഞാനട ഇപ്പോൾ കുറേ നടക്കുന്നു നല്ല വീതി കൂടിയ ഫുട്പാത്തും പിന്നെ ക്രോസിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിലും ഈ സിഗ്നലിൻ്റെ താഴെ ഒരു സാധനമുണ്ട് അത് കുത്തി രണ്ട് സൈഡൊക്കെ നോക്കി ഒരു വെള്ള കളറാകുമ്പോഴേക്കാണ് ക്രോസ് ചെയ്യാനൊക്കെ പറ്റുക ഇതൊക്കെയാണ് നിലവിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നേരായ വഴിക്ക് കുറച്ച് ചുറ്റിക്കറങ്ങി വരേണ്ടത് കൊണ്ട് ഇങ്ങനൊരു പാറയൊക്കെ ചാടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലെ ഷോർട്ട് കട്ട് അത്രേ ഉള്ളൂ പിന്നെ ഏതൊക്കെയോ കാലത്ത് നല്ല രീതിയിൽ ട്രക്കിംഗ് ഒക്കെ പഠിച്ചത് കൊണ്ട് ട്രോളരുത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഇറങ്ങാൻ പോകാൻ പറ്റുന്നുണ്ട് ഞാൻ പിന്നെ ഇട്ട് ക്രോക്സ് ആയതുകൊണ്ട് ഒരിതില്ല ആൾക്കാർ സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് ഇത് നാടിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ ഞാൻ എൻ്റെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ കുടിയാന്മലയാണ് അവിടുത്തെ രീതിയിൽ ഇത് നാട്ടിലില്ലാത്തതാണ് പക്ഷേ ഈ കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പുണ്ട് ഒക്കെ ഒരുമാതിരി നാട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കൂടെയുള്ള പോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിറ്റ്നസ് ഫ്രീക്കൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യമുണ്ട് ഈ സംഭവം എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ചിന്നപ്പ് അത് പുള്ളി ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും കമൺ പോൾ ഡു ഇറ്റ് ഇത് നേരത്തെ കാണിച്ച നമ്മുടെ ഹമ്പർ തടാകമാണ് ലേക്കാണ് കണ്ടോ ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറാണ് കോൺക്രീറ്റ് ആണ് എന്തൊരു സാധനമാണ് ആൾക്കാരിന്ന് ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ ഉള്ളവർക്കൊക്കെ ലീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിഷ്യർ സ്പോട്ടാണ് ഒരു ചെറിയൊരു പാർക്കും പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും നല്ല ആൾക്കാർ വന്ന് ചില്ല് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ കാണുന്നുണ്ടോ അറിയില്ല താറാവൊക്കെ ഇങ്ങനെ വന്നിട്ട് നീന്തുന്നൊക്കെ ഉണ്ട് താറാവല്ല നാട്ടിലെ താറാവല്ല നല്ല വലിപ്പം കൂടിയിട്ടുള്ള എന്നും സാധനങ്ങളാണ് കുറേ ഉണ്ട് കേട്ടോ ഇപ്പം നേരത്തെ പറയുന്ന നല്ല തണുത്ത വെള്ളമായിരിക്കും കാനേഡിയൻ ആൾക്കാരാണ് ഇന്ത്യക്കാർ കുറവായിരിക്കും നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇന്നും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം കേട്ടോ ഇവിടെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ഫുട്ബോൾ മൈതാനങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് പോസ്റ്റിന് 1, 2, 3, 4 അപ്പോൾ 2 ടീമിന് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഏക്കറിന് കണക്ക് എനിക്കറിയില്ല കേട്ടോ ഏകദേശം കുറച്ചുണ്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കയറ്റം പോലത്തെ സാധനമാണ് ഒരു സ്ലോപ്പ് പിന്നെ മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇങ്ങനെ ഒരു കയറ്റം ആകാശം കാണാനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ കണ്ടോ ഇതാണ് നേരത്തെ കാണിച്ച പാർക്ക് അവിടെ ഫ്രെയിമൊക്കെ വെക്കാനായിട്ട് ക്യാമറ ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ തപ്പി തപ്പി ഭ്രാന്തായി പോവും അത്രയ്ക്കും ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് കേട്ടോ ഏതൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും കാനഡയുടെ ഗുണമായിരിക്കും അതല്ലെങ്കിൽ പുറത്തുള്ളൊരു ഗുണമായിരിക്കും കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാനഡേനെ പറ്റി പറയേണ്ട കുറച്ച് കാര്യങ്ങളില്ല ഒന്ന് ഇവിടുത്തെ ടെലികോം നാട്ടിൽ ജിയോ ഒക്കെ വന്നുകൊണ്ടായിരിക്കും ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നല്ലോ ഇവിടുത്തെ ടെലികോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ അത് ഏരിയ കൂടിയതുകൊണ്ട് ഞാനൊരു ഫ്രണ്ടിനോട് വെച്ചപ്പോഴേക്കും പറഞ്ഞതാണ്
ഏരിയ കൂടിയതുകൊണ്ട് ഈ നെറ്റ്വർക്ക് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്താനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് കാനഡ, അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി കൂടെ ഉണ്ടല്ലോ. പിന്നെ നല്ല തണുപ്പമാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ, ഒരു ചില്ലുകൂട് തന്നെയാണ്, അത്രേ ഉള്ളൂ. തണുപ്പിൽ നിന്നുള്ള പ്രൊട്ടക്ഷനൊന്നുമില്ല. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഇൻ്റർസെക്ഷൻ. റോഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള റോഡാണ്. ഇതൊക്കെ ഒരു ഹൗസിങ് ഏരിയ ആണ്, അതുകൊണ്ട് നല്ലൊരു രണ്ട് വരിയാണ് ഈ കാണുന്ന സ്ഥലത്തൊക്കെ. വീടിന് പുറത്ത് തന്നെ ഉള്ള വണ്ടികൾ, ഈ വണ്ടികളെ പറ്റിയിട്ടും ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വണ്ടികളുണ്ടല്ലോ, ഏത് തന്നെയാണെങ്കിലും ഉള്ള കമ്പനികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കിയ ആണെങ്കിലും ഹ്യുണ്ടായി ആണെങ്കിലും അല്ലെങ്കിൽ ബെൻസ് അതുപോലത്തെ ഉള്ള ലക്ഷറി സുസുക്കിയുടെ വണ്ടികൾ പൊതുവേ കുറവാണ്. അപ്പോൾ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, ഇവിടുത്തെ കറൻസിയുടെ മൂല്യമൊക്കെ കൂടിയതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലിറങ്ങുന്ന വണ്ടികൾ ഇവിടെയൊക്കെ ഇറങ്ങി ഒരു രണ്ടും മൂന്നും കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് ഇപ്പോൾ അതൊക്കെ വരും എന്ന് അറിയിക്കുന്നത് തന്നെ. അപ്പോൾ ഈ സൊണാട്ട ആണെങ്കിലും കിയയുടെ പല വണ്ടികളാണെങ്കിലും ഇവൻ നമുക്ക് നാട്ടിൽ ഏതാ വണ്ടി നോക്കുമ്പോഴേക്കും ഇവിടെ കാണാൻ പറ്റുക ആ വണ്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി തന്നെയാണ് മൂന്ന് കൊല്ലം. ഇപ്പോൾ ഒരു സിവിക്കിൻ്റെ ഒരു പുതിയൊരു വേർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം. അത് ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓട്ടോക്കാറിൻ്റെ വെബ്സൈറ്റിൽ യൂട്യൂബിൻ്റെ ചാനൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതൊരു വണ്ടികളെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടികളെ വെച്ചാൽ മനസ്സിലാവത്തില്ല. നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ എന്ന് വെച്ചാൽ വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന വണ്ടികൾ ചിലപ്പോൾ ഏതെങ്കിലും പാർക്കിംഗ് എടുക്കണം, അതേ ഒരു മസ്താങ് എടുക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു വണ്ടർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഭ്രാന്തന്മാർക്ക് കാനഡ എത്തി കഴിഞ്ഞാൽ അവർക്ക് വണ്ടി കണ്ട് എന്തെങ്കിലും ആയിപ്പോവും. സോ വെയർ ഓൾ ദ ബ്രേക്കിംഗ് ബാഡ് ഫാൻസ്, ജസ്റ്റ് റിപ്പോർട്ട്. ആൻഡ് ഓൾസോ ദ വെരി നോർമൽ ടെസ്റ്റ് സീബ്ര ക്രോസിംഗ് ആണ്. ഈ സീബ്ര ക്രോസിംഗ് നാട്ടിലെ പോലെ ചുമ്മാ മുറിച്ച് കിടക്കരുത്, ഇങ്ങനെ തൊട്ടതിന് ഷൈറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആ അവിടെ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നുണ്ടെന്നറിയില്ല, ആ സാധനം വെള്ള കളറാവും. ഒരു 10-20 സെക്കൻഡ് അത് റോഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചുണ്ടാവും. അപ്പോൾ ഞാൻ പറയില്ലേ, വണ്ടികൾക്ക് യാതൊരു ക്ഷാമമില്ല. ബൈക്ക് കുറവാണ്, വിൻ്റർ ആയി കഴിഞ്ഞാൽ എല്ലാം ഗ്യാരേജിൽ എടുക്കുന്ന സാധനങ്ങളാണ് ബൈക്കുകൾ. പക്ഷെ കാറിനെന്ന് വെച്ചാൽ ഒരു ക്ഷാമമില്ലാത്ത, ലക്ഷറി കാറിന് ഒരു ക്ഷാമം ഇല്ലാത്ത ഒരു സ്ഥലമാണ്. നാട്ടിൽ സീബ്ര ക്രോസിംഗിൽ ഒരു BMW വരുന്നുണ്ട്, സീബ്ര ക്രോസിംഗിലൂടെ ഫോൺ യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ കംപ്ലീറ്റ് റോഡിൽ നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. റോഡ് മുറിച്ച് കടന്നു. പ്രത്യേകിച്ച് കനേഡിയൻ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ടിം ഹോട്ടൻസ്. ഇവിടെ മെക്ഡീം, സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാ ലക്ഷറി ബ്രാൻഡ്സും ഉണ്ട്. ടിം ഹോട്ടൻസിൽ അടിപൊളി ഫുഡാണ്, കോഫിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അത്രയും കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇത് ടിം ഹോട്ടൻസ് എനിക്ക് തോന്നുന്നു കാനഡയിൽ ഉള്ള ഒരു ഫേം ആയതുകൊണ്ട് തന്നെ ടാക്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഇളവുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കാപ്പി, നാട്ടിലെ കാപ്പിനും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, എന്നാലും നല്ലൊരു കാപ്പിക്കും ചായക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ $1-2 അത്രേ വിലയുള്ളൂ. സെയിം സാധനം തന്നെ സ്റ്റാർബക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു $5-6 ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിംസിൻ്റെ ഒരു ഫ്രഞ്ച് മേല എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജിത്തു, നമ്മുടെ സാന്ദ്ര കൊച്ചും പിന്നെ നീതു. ഈ സാധനമാണ്, അത്യാവശ്യം നല്ല സാധനമാണ്. പിന്നെ പുള്ളിക്കാരൻ കോഫിയാണ് കുടിക്കണേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാധനം കാണുന്നത്. ഈ സാധനം 2-3 ഇവിടെ കണ്ടു, മോഡൽ SO ആണെന്ന് തോന്നുന്നു, കൃത്യനിശ്ചയമില്ല. വിംഗ് ഡോർ ഇല്ല, അതുകൊണ്ട് എക്സ് അല്ല, ടെസ്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2:30 സമയമാണ്, റോഡിലൊക്കെ വണ്ടികൾ കുറച്ചേ ഉള്ളൂ. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു ഓറഞ്ച് കളറ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ വണ്ടി ഭ്രാന്തന്മാർ പറയണം കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ശരി, ഒരു കമീറ കണ്ടിരുന്നു. ഇവിടെ സർവ്വസാധാരണമാണ്, പഴയതും പുതിയതായിട്ടുള്ള എല്ലാ സാധനങ്ങളും റോഡ് കളകളും മുമ്പ് കാണാം. ഇപ്പോൾ കാണുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇപ്പോൾ ജോലിക്ക് കയറാൻ പോകണേ ഉള്ളൂ, ജോലി കയറി കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ രാത്രിയൊക്കെ ആയിരിക്കും കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തോ നമ്മൾ ചെറുപ്പത്തിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ നേരിട്ടൊക്കെ അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ കാണുമ്പോഴേക്കും എന്തോ ഒരു സന്തോഷം, അതുകൊണ്ടാണ്. ഒരു ജംഗ്ഷൻ എത്താറായി. നമ്മൾ പണ്ട് എൻ്റെ ഒരു ഓർമ്മകളിലൊക്കെ ഈ ക്രിക്കറ്റ് ബോളൊക്കെ നമ്മളെ പറമ്പിലേക്ക് അടിച്ചു കളയുമ്പോഴേക്കും ഇപ്പോൾ ഈ പൂന്തോപ്പിൽ നടക്കൊക്കെ പോയി കിടക്കുന്ന ബോള് തപ്പാ നമ്മൾ പോലെ, അതുപോലെ പൂന്തോപ്പിൽ നടക്കുന്ന ഒരു സാധനം കാണിച്ചു കേട്ടോ. നമ്മുടെ പൂന്തോപ്പാണിത്, ചെറിയ വണ്ടിയാണ്, 911 Carrera GTS. നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല,
ആർഡിക്കോ കയ്യില് പർപ്പസിന് കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ സന്തോഷമായി. കേട്ടിട്ടുള്ളൊരു തമാശയാണ് ഹൈ ടെൻഷൻ ലൈൻ. ഇത് ആരുടെങ്കിലും പറമ്പിക്കൂടെ പോവാണെങ്കിലേ പറമ്പിന്റെ ഓണർക്കായിരിക്കും ഹൈ ടെൻഷൻ. തമാശക്ക് പറയാനാണെങ്കിലും ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ അങ്ങനെ നീണ്ടു നീർന്ന് നടക്കുന്ന റോഡും നീലാകാശവും പച്ച പൂന്തോപ്പും ഈ പൂവൊന്നും ഒരിക്കലും വാടില്ലെന്ന് തോന്നുന്നു. കാരണം ഫുൾ ടൈം തണുപ്പാണ്. ഈ സൈഡിലുണ്ട് കുറെ ടെൻഷനുള്ള ലൈനുകളും പൂന്തോപ്പും നല്ല നടപ്പാതയുണ്ടോ നീണ്ടു നിവർന്ന് നടക്കുക. അതുപോലെ തന്നെയാണ് റോഡും ഉള്ളത്. വണ്ടികളൊക്കെ ഇങ്ങനെ ഷവർ പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ വണ്ടി ഇപ്പോൾ പോവാണെങ്കിൽ വണ്ടി നീ വണ്ടി നാട്ടിൽ കാണുന്ന വണ്ടികൾ തന്നെയാണ് പലതും. പക്ഷെ ചിലപ്പോൾ എക്സെപ്ഷനൽ ആയിട്ടുള്ള ഒരു 90% വണ്ടികളും ഉണ്ടാവും. അപ്പോൾ ഒന്നൊക്കെ ഡോഡ്ജിന്റെ വണ്ടിയാണ് കണ്ടില്ലേ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ വരുന്ന എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം ഈ മോളിൽ കൂടെ ഫ്ലൈറ്റൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന വണ്ടി എന്താണെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയായിരിക്കും. ഒരു 2000 CC അല്ലെങ്കിൽ ഒരു 150 BHP അതന്നെ ട്യൂൺ ചെയ്തിട്ടാണ്. പക്ഷെ ഒരുമാതിരി എല്ലാ റോഡിലും എന്നുവെച്ചാൽ ഈ 4 വരി പാതയിൽ പോലും സ്പീഡ് ലിമിറ്റ് ചിലതൊക്കെ 30 തുടങ്ങുന്നുണ്ട്, 40 തുടങ്ങുന്നുണ്ട്, 50 തുടങ്ങുന്നുണ്ട്. പോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഈ പോസ്റ്റിന്റെ അവിടെ ഉണ്ടാവും നമ്മൾ പോകുന്ന സ്പീഡ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 60 ചില ഹൈവേയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഹൈവേയിലൊക്കെ വരുന്ന സ്പീഡ് ലിമിറ്റ്. അതിനെപ്പറ്റി എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എന്നാലും എന്തിനാണ് പിന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ എടുക്കണേന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഒരു നിസാൻ GTR ആണ് പോയത്, വരേണ്ടതാണ്. അടിച്ചുപോയി ഗൈസ്. നല്ലൊരു കനാലോ അരുവിയോ എന്തോ ആണ്. ഈ GT ഒക്കെ കളിക്കുമ്പോഴേക്കുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, സെയിം സാധനം തന്നെയാണ്. ചുമ്മാ അങ്ങനെ കുറെ നടക്കാനും സ്ഥലമുണ്ട്, പിന്നെ നല്ല വൈബാണ് കേട്ടോ. കണ്ടോ ഇടിഞ്ഞു കുളിങ്ങി കിടക്കുന്ന ഈ സ്പ്രേ പെയിന്റൊക്കെ അടിച്ച് സെറ്റായി വരുന്നുണ്ട്. RX5 എന്ന് പറയും, മസ്ഡയുടെ വണ്ടിയാണ്. ആണ് ഈ നമ്മൾ ക്യാമറ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നോർമലായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്ന് വീണോളും. അത് ഡോഡ്ജ് ആണ്, അത് റോങ് ടേക്ക് ഒക്കെ ചെയ്തിട്ടാണ് പോണേ. എന്താണെന്ന് അറിയാൻ പാടില്ല, ചിലപ്പോൾ വായു കൊടുക്കുക വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഒരു ക്യാമറ ആണ് പോണേ, നേരത്തെ ഉണ്ട സാധനം തോന്നുന്നു. പിന്നെ ഒരു സാധനം ഇപ്പോൾ പോകാനുണ്ട്, കാണുന്നുണ്ടോ? പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രീറ്റ് ആണോ ഇവിടുത്തെ. ഈ സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത്, റെക്സ്റ്റൈൽ മാൾ എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം വലുപ്പം, നല്ല വലുപ്പമുണ്ട്. പിന്നെ ഗ്രൗണ്ട് പാർക്കിംഗ് ഒന്നും ആവശ്യമില്ല, ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന സ്ഥലം. പിന്നെ അങ്ങോട്ടേക്കൊക്കെ മൊത്തം ഈ വ്യാപാര സ്ഥാപനങ്ങൾ തന്നെയാണ്. ഈ സൈഡിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നീണ്ടു നിവർന്ന് നടക്കും. നമ്മുടെ ബ്ലോക്കല്ല, സിഗ്നൽ ഉണ്ട്, സിഗ്നലിലൊരു ഇതുണ്ട്. പിന്നെ അവിടെ നിന്ന് സിഗ്നൽ കഴിഞ്ഞിട്ട് വരുന്ന കുറേ വണ്ടികൾ. പിന്നെ ഈ നാട്ടിലൊരു പെട്രോൾ പമ്പാണ്, നാട്ടിലെ പമ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറയല്ലേ, കാണാത്ത നാട്ടിലൊന്നും അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത കുറേ വണ്ടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പോളിന് സ്കോഷ്യ ബാങ്കിൽ പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ട്രക്ക് പോകുന്നുണ്ട്, അപ്പോഴാണ് അതേ ട്രാൻസ്ഫോമേഴ്സിൽ ബംബിൾ ബി കിടക്കുന്നത്. ശരി, നല്ല രസമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ബംബിൾബിയുടെ ലോഗോയും ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലോഗോയും ഒക്കെ ഉണ്ട്, അസല് ക്യാമറ വണ്ടി അടിച്ചത്. ഫോർഡിൻ്റെ F150 ആണ് ഇത്. പക്ഷെ പുറകിലെ ട്രക്കിൻ്റെ സ്പേസ് ആയിരുന്നു വരേണ്ടത്, കസ്റ്റമൈസ് ചെയ്താന്ന് തോന്നുന്നു. ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്യൂണറൽ ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നതായിരിക്കണം ഉള്ള സ്ഥലം. കാനഡ ഫ്ലാഗ് കാണുന്നുണ്ട്. ഇത് ഹൈവേയുടെ തീരം തന്നെയാണ്. ഇതൊരു കുരിശുണ്ടെങ്കിലും ആക്ച്വലി ഒരു സ്കൂളാണ്. നല്ല സറൗണ്ടിങ്സും കാര്യങ്ങളും കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്കൂൾ. ആദ്യം കണ്ടപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു പള്ളിയാണ്, പിന്നെയാണ് കാര്യം മനസ്സിലായത്. അടുത്തൊരു പള്ളിയാണ്, ഇതിന് തൊട്ടിപ്പുറം തന്നെ വേറൊരു പള്ളിയുണ്ട്. ഇപ്പുറത്ത് ആണെങ്കിൽ നല്ല നെയ്ബർഹുഡും ഉണ്ടോ. ഈ നടപ്പാതയാണ്, ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഈ ദുബായിലെ ഒക്കെ പോകുന്ന സമയത്ത് ഇമാതിരിയുള്ള സാധനങ്ങളാണ്. കാരണം റോഡിനൊരു അന്തമില്ലാത്തതുപോലെ
കനാല്, വെള്ളം കുറവാണെന്ന് തോന്നുന്നു. അടുത്ത വള്ളി മാതാ കണ്ടല്ലോ. ഗൈസ്, ഇതാണ് ടൊയോട്ട സുപ്ര. എന്നുവെച്ചാൽ ടൊയോട്ടയുടെ തന്നെ ഏറ്റവും ലക്ഷറി കാറാണ്. പുള്ളി പെട്രോളൊക്കെ അടിച്ചിട്ട് നൈസായിട്ട് പോവാണ്. കണ്ടില്ലെന്ന് തോന്നുന്നു. വീൽ സൈസ് കാണിച്ചരാളി. ഒന്നൊന്നര പോക്കാണ് ഗൈസ് പോയത്. ഒന്നൊന്നര അത് പറയാൻ പോരാ, അതിഭീകര പോക്കാണ്. കണ്ടി, ഇത് പഴയ കൊറോളയാണ്, ഇത് പുതിയ കൊറോളയാണ്. എനിക്ക് തോന്നുന്നു ഈ രണ്ട് വീട്ടുകാരെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. കാരണം ഈ വീട്ടുകാരുടെ വണ്ടിയുണ്ടോ, ഇത് പഴയ ഗ്രാൻഡ് ചെറോക്കി, ഇപ്പുറത്തുള്ള പുതിയ ഗ്രാൻഡ് ചെറോക്കി. ഒരവസ്ഥ. ഏകദേശം അപ്പോൾ ഒരു 4 മണിക്കൂറായി തോന്നുന്നു നടക്കണോ. വലിയ മടുപ്പൊന്നുമില്ല, എന്നാലും ഒരു മടുപ്പുണ്ട്. കാലിനൊക്കെ ഒരു ചെറിയ വേദന ഉണ്ട്. അപ്പോൾ ഇതാണ് കാനഡയെ പറ്റിയിട്ട് ആദ്യമായിട്ട് കുറച്ച് നടന്നപ്പോഴേക്കും തോന്നിയിട്ടുള്ളൊരു ചെറിയൊരു എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ജാക്കറ്റ് ഒക്കെ തുറന്നു നടക്കാം, കാരണം ബോഡി ഓട്ടോമാറ്റിക്കലി കുറച്ച് ഹീറ്റാകുന്നു എത്ര തണുപ്പുണ്ടെങ്കിലും. അപ്പോൾ എത്താറായി, നേരത്തെ കാണിച്ചിട്ടുള്ള സാധനം കാണിച്ചുതരാം. പോളാണ് ഇതേ പോണേ, മടുത്തു എന്ന് തോന്നുന്നു. നന്നായിട്ട് പ്രോപ്പർ ഫിറ്റ് ബോൾ, നല്ല വിരോഷത്തെ ചാടിക്കഴിഞ്ഞാൽ സീനാവും. അപ്പോൾ മതിലിന് കുറച്ച് സ്പേസേ ഉള്ളൂ, അപ്പോൾ എന്താണെങ്കിലും വിട്ടു പോവുകയാണ്. ബൈ 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 ബൈ. പിന്നെ എപ്പോഴാണ് ഇതുപോലെ ഒരു ലെങ്ത്ത് ഉള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല. സന്തോഷമുണ്ട്. കാനഡ സീംസ് ടു ബി ലൈക്ക് വെയിറ്റിംഗ്, സോ ഗോയിങ് ടു എക്സ്പ്ലോർ ആൻഡ് സൈനിങ് ഓഫ്. ദിസ് ഈസ് ലൈക്ക് 1st of May 2021. ഒഫീഷ്യലി ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ബൈ ബൈ.